നമ്മൾ ഇതിനു മുമ്പ് വീട്ടിലെ അലോവേര ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറ്റാർവാഴ ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ വളർച്ച എങ്ങനെ കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ നമ്മുടെ കറ്റാർവാഴ. മിക്കവരുടെ വീട്ടിലെ അടുക്കള തോട്ടത്തിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒന്നുകൂടിയാണ് നമ്മുടെ കറ്റാർവാഴ. കൊഴിഞ്ഞു തീരാറായ ഏത് മുടിയും വളരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള കറ്റാർവാഴയിലെ അതിൻ്റെ ഒരു ലീഫാണ്. ഇതൊരു ഇടത്തരം ലീഫാണ് ഞങ്ങളിവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പുറമേയുള്ള പച്ച നിറത്തിലെ സ്കിന്നൊക്കെ മാറ്റിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ജെല്ല് മാത്രമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞ കളറിലെ ഒരു ദ്രാവകം വരും, അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലെ വൈറ്റ് കളറിലെ പൾപ്പ് മാത്രമായിട്ട് നമ്മൾ വേർതിരിച്ചെടുക്കണം. ഇതേ ഇവിടെ നമ്മൾ അതുപോലെ ജെല്ല് മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മുടി വളർച്ചയ്ക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കാൽപ്പിലെ ഡെഡ് സ്കിന്ന് മാറാനായിട്ട്, അതേപോലെ താരൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ വരണ്ട് പൊട്ടുന്ന ആൾക്കാർക്ക് വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ ഉഴുന്ന് നമ്മുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ള ധാതുക്കളും അതുപോലെ ഫാറ്റി ആസിഡ്സും ഒക്കെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തിളക്കവും ഒക്കെ നൽകാനായിട്ട് സഹായിക്കും. അടുത്തായിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം കൂടി ഞാനിതുപോലെ തന്നെ തലേദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമ്മൾ രണ്ടും കഴുകിയിട്ട് വേണം ഇതേപോലെ കുതിർക്കാനായിട്ട് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് അതുപോലെ വേര് മുതൽ തന്നെ ബലപ്പെടുത്താനായിട്ടും നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ കരിഞ്ജീരകം ചേർക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഒരല്പം വെള്ളം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചത്, അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരല്പം തുളസിയില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഇതേപോലെ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറിയ തരിതരി ഉണ്ടാവുമല്ലോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന ഹെയർ പാക്കിൽ കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കരിഞ്ജീരകം ഇല്ല, അതിന് പകരം നിങ്ങളുടെ കയ്യിൽ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതും ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്താലും മതിയാവും. ഇത് നമ്മൾ തലയോട്ടിയിലൊക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഹെയർ വാഷിന് ഒരു 30 മിനിറ്റ് മുൻപേ എങ്കിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 25 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് മുടി വളരാനായിട്ട് കൂടി സഹായിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാത്ത മറ്റ് ദിവസങ്ങളിൽ നമുക്ക് മൈൽഡായിട്ടുള്ള മറ്റു ഹെയർ പാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് വീട്ടിലെ അലോവേര ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നൈറ്റിൽ നമുക്ക് ഹെയറിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ മുടി വരണ്ട് പൊട്ടുന്നത് നമുക്ക് നല്ല രീതിയിൽ തടയാൻ സാധിക്കും. കാര്യം ഫാൻ്റെ അടിയിലൊക്കെ കിടക്കുമ്പോൾ മുടി നന്നായിട്ട് വരണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ രാത്രിയിൽ നമ്മൾ ഇതേപോലെ സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്യുമ്പോൾ രാത്രി കൂടി മുടി വളരാനായിട്ടത് സഹായിക്കും. ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല ഫ്രഷായിട്ടുള്ള അലോവേര തന്നെയാണ്. അത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ പച്ചമരുന്ന് കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറ്റാർവാഴ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് നമുക്ക് വീട്ടിൽ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു കറ്റാർവാഴ പ്ലാന്റ് വെച്ചുപിടിപ്പിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഹെയർ പാക്ക് കൂടി യൂസ് ചെയ്യുക. മുടി വളരാനായിട്ട് കിടിലൻ റിസൾട്ടാണ്. പ്ലസ് അലോവേര ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു ജ്യൂസ് കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അലോവേര ജെല്ലും നാരങ്ങ നീരും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ജ്യൂസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോയിലെ ആ ഒരു ജ്യൂസ് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. കാണാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് എടുത്തു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.